മാത്സിൻ്റെ നവോദയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ഫോംഡ് ബൈ ദ ഡിജിറ്റ്സ് 3, 0, 1 and 4. 3, 0, 1, 4 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ നമ്പർ. ഓപ്ഷൻ സി 4,310 ഈസ് ദ ആൻസർ. ഓപ്ഷൻ സി 4,310 ഈസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നമ്പർ വിച്ച് ഷുഡ് കം ഇൻ ദ ബ്ലാങ്ക് സ്പേസ്. 2, 6, 5, 15, 14, 42, 41 എക്സെട്ര. നെക്സ്റ്റ് നമ്പർ എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്? 2 × 3, 6 − 1 = 5 നെക്സ്റ്റ് നമ്പർ. ഫൈവ് ഇൻറ്റു ത്രീ 15 − 1 − 14 14 × 3 − 1 = 41 നെക്സ്റ്റ് 41 × 3 = 123. സോ ദ നെക്സ്റ്റ് നമ്പർ ഈസ് 123. ഓപ്ഷൻ ബി 123 ഈസ് ദ കറക്റ്റ് ആൻസർ. 2, 6, 5, 15, 14, 42, 41 വിട്ടുപോയ സ്ഥാനത്തെ അക്കം കണ്ടുപിടിക്കണം. തന്നിരിക്കുന്ന സംഖ്യകൾ 2 × 3 = 6 − 1 = 5 5 × 3 = 15 − 1 = 14 വന്നത്. 14 × 3 = 42 − 1 = 41 ആയതുകൊണ്ട് അടുത്ത നമ്പർ 41 × 3 = 123 ആണ് അടുത്ത നമ്പർ. ഓപ്ഷൻ ബി 123 ഈസ് ദ കറക്റ്റ് ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പ്ലേസ് വാല്യൂ ഓഫ് 5 ഇൻ ദ നമ്പർ 70,504. പ്ലേസ് വാല്യൂ ഓഫ് 5. പ്ലേസ് വാല്യൂ ഓഫ് 5 ഈസ് യൂണിറ്റ് പ്ലേസ്, ടെൻസ് പ്ലേസ്, 100, 1,000, 10,000. സോ ദ പ്ലേസ് വാല്യൂ ഓഫ് 5 ഈസ് 5 × 100. ഇറ്റ്സ് ഈക്വൽ ടു 500. 70,504 എന്ന സംഖ്യയിൽ 5 സ്ഥാനവില എത്ര എന്നതാണ് ചോദ്യം. 1, 10, 100. 5 100 സ്ഥാനത്താണ്. അതിൻ്റെ സ്ഥാനവില 5 × 100 = 500. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് വൺ, ഫൈൻഡ് ദ ലീസ്റ്റ് നമ്പർ വിച്ച് ഷുഡ് ബി സബ്ട്രാക്റ്റഡ് ഫ്രം 74 ടു മേക്ക് ഇറ്റ് ഡിവിസിബിൾ ബൈ 9. ഫൈൻഡ് ദ ലീസ്റ്റ് നമ്പർ വിച്ച് ഷുഡ് ബി സബ്ട്രാക്റ്റഡ് ഫ്രം 74 ടു മേക്ക് ഇറ്റ് ഡിവിസിബിൾ ബൈ 9. നമുക്ക് 9 ടേബിൾ അറിയാം. 9 × 1 = 9. 9 × 2 = 18. 9 × 3 = 27. 9 × 4 = 36. 9 × 5 = 50. 9 × 5 = 45. 9 × 6 = 54. 9 × 7 = 63. 9 × 8 = 72. So, 2 must be subtracted from 74 to get
ഡിവിസിബിൾ ബൈ 9. 74 എന്ന സംഖ്യയിൽ നിന്ന് ഏറ്റവും ചെറിയ ഏത് സംഖ്യ കുറച്ചാൽ 9 കൊണ്ട് പൂർണ്ണമായും ഹരിക്കാം? 9 ഗുണനപട്ടിക ടേബിൾ എഴുതിയിട്ടുണ്ട്. 9 8 are 72 ആണ്. ആ 72 ആണ് 9 മൾട്ടിപ്പിൾ. 9 ഡിവിസിബിൾ 74 എന്ന് 2 സബ്ട്രാക്ട് ചെയ്യണം. സോ 72 ഈസ് ദ മൾട്ടിപ്പിൾ ഓഫ് 9. സോ 2 ഈസ് ദ ലീസ്റ്റ് നമ്പർ. ഓപ്ഷൻ ബി 2 ഈസ് ദ കറക്റ്റ് ആൻസർ. ഫിഫ്ത് ക്വസ്റ്റ്യൻ. ഇൻ ദ ഗിവൺ നമ്പർ 7,89,325, ഇഫ് യു റൈറ്റ് 0 ഇൻ ദ പ്ലേസ് ഓഫ് 2, ബൈ ഹൗ മച്ച് ദ റിസൾട്ടിംഗ് നമ്പർ ലെസ് ദാൻ ദ ഗിവൺ നമ്പർ? നമ്മൾ 7, 8, 9, 3, 2, 5, ഇറ്റ് ഈസ് എ ഗിവൺ നമ്പർ. ഇനി പറഞ്ഞത് റീപ്ലേസ്. ഇഫ് യു റൈറ്റ് 0 ഇൻ പ്ലേസ് ഓഫ് 2, 2 പകരം 0 ഇട്ട് കൊടുക്കാം. 7, 8, 3, 0, 5. മൈനസ് ചെയ്ത് നോക്കാം. 5, 5, 5 - 5 = 0. 0 2, 2, 2. 3, 2, 3 = 0. 9, 2, 9 = 0. 8, 2, 8 = 0. 7, 2, 7 = 0. ദെൻ വാട്ട് ഇസ് ദ നമ്പർ? 20. 20 ഈസ് ദ ആൻസർ. ഏഴ് ലക്ഷത്തി 89,325 എന്ന സംഖ്യയിൽ 2 സ്ഥാനത്ത് 0 ചേർത്താൽ, തന്നിരിക്കുന്ന സംഖ്യയും നമുക്ക് എഴുതി കിട്ടുന്ന സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്ര എന്നതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ മൈനസ് ചെയ്ത് നോക്കാം അല്ലേ. ഇവിടെ 25, ഇവിടെ അതേ തന്നെയാണ്, 789,305. മുകളിൽ 325, അത് നമ്മളെ വ്യത്യാസം 20 ആണ്. 5 - 5 = 0. 0 2 - 2. 3 - 3 = 0. ഇവിടെ 0 0 0. അപ്പോൾ ആൻസർ 20 എന്നതാണ്. ഓപ്ഷൻ ബി 20 ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 61. ഫൈൻഡ് ദ വാല്യൂ ഓഫ് 5 - 4 - 3 - 2. 2, 3 ബ്രാക്കറ്റുകളുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഉള്ളത്തെ ബ്രാക്കറ്റിൽ നിന്ന് ആദ്യം ചെയ്യാൻ തുടങ്ങണം. 5 - 4 - 3 - 2 ആദ്യം ചെയ്യാം. 3 - 2 = 1. 3 - 2 = 1. അടുത്തത് 5 - 4 - 1 = 3. 5 - 3 = 2 ഈസ് ദ കറക്റ്റ് ആൻസർ. ഉള്ളത്തെ ബ്രാക്കറ്റിൽ നിന്നാണ് ആദ്യം ചെയ്യാൻ തുടങ്ങേണ്ടത്. ആദ്യം 3 - 2 = 1, പിന്നെ 4 - 1 = 3, പിന്നെ 5 - 3 = 2. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് 44 × 29 + 56 × 29. ഇത് ചെയ്യുന്നതിനായി 44 × 29 ഇത് 2 ഭാഗം വേറെ വേറെ ചെയ്ത് ആഡ് ചെയ്യാം. പക്ഷെ കുറേ സമയം പിടിക്കും. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ 2 ഭാഗത്തും 29 ഉണ്ട്. അപ്പോൾ 29 അവിടെ നിർത്തിയിട്ട് ബാക്കി 44 + 56 ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടുക? 29 × 56 + 44 എന്ന് പറയുന്നത് 100 ആണ്. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്കറിയാലോ, 2 - 2 = 0 ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഓപ്ഷൻ ബി 2900 ഈസ് ദ കറക്റ്റ് ആൻസർ. ഇത് രണ്ടിലും കോമൺ ആയിട്ട് പൊതുവായിട്ട് 29 വരുന്നതുകൊണ്ട് 29 അവിടെ നിർത്തി ബാക്കി 2 ആഡ് ചെയ്യാം. 100 കിട്ടും. അപ്പോൾ 29 × 100 2900. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ.
അടുത്ത് നോക്കാം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ബോർഡ് മാസ് റൂൾ ആണ് ഉപയോഗിച്ചിട്ടാണ് കണക്ക് ചെയ്യേണ്ടത്. കാരണം, ഡിവിഷൻ, അഡീഷൻ എല്ലാം വരുന്നുണ്ടേ. അപ്പോൾ ബോർഡ് മാസ് റൂൾ ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാം. ആദ്യം ചെയ്യേണ്ടത് ബ്രാക്കറ്റ് ഇല്ല, ഓഫ് ഇല്ല, അതാണ് ബ്രാക്കറ്റ്, ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ബ്രാക്കറ്റും ഓഫും ഇല്ലാത്തതുകൊണ്ട് ഡിവിഷൻ ആദ്യം ചെയ്യാം. നയൻ പ്ലസ് നയൻ പ്ലസ് നയൻ ഡിവൈഡ് ബൈ നയൻ വൺ, മൈനസ് ഫിഫ്റ്റി സെവൻ ഡിവൈഡ് ബൈ ത്രീ, അമ്പത്തിയേഴിനെ മൂന്ന് കൊണ്ട് ഹരിക്കാം. ഒരു മൂന്ന് മൂന്ന് ഇരുപത്തേഴില് ഒൻപത്, ഉത്തരം പത്തൊമ്പതാണ്. ഇനി പ്ലസ്സും മൈനസും വരുമ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിക്ക് ഏതാണോ വരുന്നത് ആ ക്രമത്തിൽ ചെയ്യാമെന്നാണ്. അപ്പോൾ നയൻ പ്ലസ് നയൻ എയ്റ്റീൻ, പ്ലസ് വൺ നയൻറ്റീൻ, മൈനസ് നയൻറ്റീൻ ഈക്വൽ ടു സീറോ. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ബോർഡ് മാസ് റൂൾ വെച്ചിട്ടാണ് ഈ കണക്ക് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് മസ്റ്റ് ബി മൾട്ടിപ്ലൈഡ് ബൈ ഫോർട്ടീൻ ടു ഗെറ്റ് നയൻറ്റി എയ്റ്റ്. പതിനാലിനോട് ഏതോ സംഖ്യ ഇൻറ്റു ചെയ്ത നയൻറ്റി എയ്റ്റ് കിട്ടും. ഏതാണ് ആ സംഖ്യ? സംഖ്യ ഏതാണ്? ഈ സംഖ്യ ഏതാണ്? നമ്പർ എന്നറിയില്ല. ഫോർട്ടീൻ ഇൻറ്റു എ നമ്പർ അല്ലേ ഗിവ്സ് നയൻറ്റി എയ്റ്റ്. അപ്പോൾ നയൻറ്റി നമ്പർ കിട്ടാനായിക്കൊണ്ട് നമ്മൾ നയൻറ്റി എയ്റ്റിനെ ഫോർട്ടീൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഫോർട്ടീൻ സെവൻ സാർ നയൻറ്റി എയ്റ്റ്, സെവൻ ടൈംസ് ആണ്. ഓപ്ഷൻ ബി സെവൻ ഈസ് ദ കറക്റ്റ് ആൻസർ. ടെൻത്ത് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ സെവൻ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ഏഴ് കൊണ്ട് നിശേഷം ഹരിക്കാവുന്നത്? ഏഴിൻ്റെ ടേബിൾ ചെറിയ നമ്പറുകളായതുകൊണ്ട് ഏഴിൻ്റെ ടേബിൾ നമുക്ക് ചൊല്ലി നോക്കാം. ടെൻ സെവൻ സാർ സെവൻറ്റി, ലെവൻ സെവൻ സാർ സെവൻറ്റി സെവൻ, ട്വൽവ് സെവൻ സാർ എയ്റ്റി ഫോർ, തേർട്ടീൻ സെവൻ സാർ നയൻറ്റി വൺ, ഫോർട്ടീൻ സെവൻ സാർ നയൻറ്റി എയ്റ്റ്, ഫിഫ്റ്റീൻ സെവൻ സാർ വൺ ഓർ ഫൈവ്, സിക്സ്റ്റീൻ സെവൻ സാർ ഹൺഡ്രഡ് ആൻഡ് ട്വൽവ്. സോ ഈസ് ദ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഏഴിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ചൊല്ലി നോക്കിയാൽ ഉത്തരം കിട്ടും. നൂറ്റി പന്ത്രണ്ടാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഇലവൻത്ത് ക്വസ്റ്റ്യൻ, ടു മൈനസ് വൺ ബൈ ത്രീ ഡിവൈഡ് ബൈ വൺ പ്ലസ് ടു ബൈ ത്രീ. ടു മൈനസ് വൺ ബൈ ത്രീ ഈസ് വൺ ആൻഡ് ടു ബൈ ത്രീ ഡിവൈഡ് ബൈ വൺ ആൻഡ് ടു ബൈ ത്രീ ഈക്വൽ ബൈ ഈക്വൽ ഈക്വൽ ടു വൺ. നമുക്കറിയാലോ ത്രീ ബൈ ത്രീ പറഞ്ഞാൽ വൺ ആണ്, ഫോർ ബൈ ഫോർ പറഞ്ഞാൽ വൺ ആണ്, സെവൻ ബൈ സെവൻ വൺ ആണ്, വൺ ബൈ ടു ബൈ വൺ ബൈ ടു വൺ ആണ്. അപ്പോൾ ഇവിടെ ടു മൈനസ് വൺ ബൈ ത്രീ, വൺ ടു ബൈ ത്രീ ഡിവൈഡ് ബൈ വൺ ടു ബൈ ത്രീ ഈക്വൽ ടു വൺ. ഓപ്ഷൻ ബി വൺ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, മിക്സഡ് ഫ്രാക്ഷൻ്റെ അഡീഷൻ ആണ്. ഇവിടെ നമുക്കറിയാം വൺ വൺ ബൈ ടു എന്നാൽ വൺ വൺ ബൈ ടു എന്നാൽ വൺ പ്ലസ് വൺ ബൈ ടു ആണല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിനെയൊക്കെ മാറ്റി എഴുതിയാം. വൺ പ്ലസ് വൺ ബൈ ടു ദ ടു പ്ലസ് വൺ ബൈ ടു ദ ത്രീ പ്ലസ് വൺ ബൈ ടു, അടുത്തത് ഫോർ പ്ലസ് വൺ ബൈ ടു, വൺ ബൈ ടു പ്ലസ് വൺ ബൈ ടു വൺ, വൺ ബൈ ടു പ്ലസ് വൺ ബൈ ടു വൺ, വൺ പ്ലസ് ടു ത്രീ, ത്രീ പ്ലസ് ത്രീ സിക്സ്, സിക്സ് പ്ലസ് ഫോർ ടെൻ. അപ്പോൾ ആൻസർ ടെൻ പ്ലസ് ടു ട്വൽവ് ഈസ് ദ കറക്റ്റ് ആൻസർ. വൺ വൺ ബൈ ടു എന്നാൽ
വൺ പ്ലസ് വൺ ബൈ ടു ആണ്, ടു പ്ലസ് വൺ ബൈ ടു ആണ്, ടു വൺ ബൈ ടു, ത്രീ പ്ലസ് വൺ ബൈ ടു, ഫോർ പ്ലസ് വൺ ബൈ ടു. ഇതിൻ്റെ സമ്മ് കാണാനായിക്കൊണ്ട് ഹാഫ് പ്ലസ് ഹാഫ് വൺ, ഇവിടെയും ഹാഫ് പ്ലസ് ഹാഫ് വൺ, വൺ പ്ലസ് ടു ത്രീ, ത്രീ പ്ലസ് ത്രീ സിക്സ്, സിക്സ് പ്ലസ് ഫോർ ടെൻ, ടെൻ പ്ലസ് ടു ട്വൽവ് ഈസ് ദ കറക്റ്റ് ആൻസർ, ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തേർട്ടീൻത്ത് വൺ, വൺ ബൈ ത്രീ ഇൻറ്റു ട്വൽവ് പ്ലസ് വൺ ബൈ ഫൈവ് ഇൻറ്റു ഫിഫ്റ്റീൻ പ്ലസ് വൺ ബൈ സിക്സ് ഇൻറ്റു ട്വൻറ്റി ഫോർ. ത്രീ കോമൺ ആയിട്ട് വെട്ടി കളഞ്ഞു, ത്രീ ട്വൽവിൽ വെട്ടി, ത്രീ ഫോർ സാർ ട്വൽവ്, ഫൈവ് ത്രീ സാർ ഫിഫ്റ്റീൻ, സിക്സ് ഫോർ സാർ ട്വൻറ്റി ഫോർ. അപ്പം ആൻസർ എത്ര കിട്ടുക? ഫോർ പ്ലസ് ത്രീ പ്ലസ് ഫോർ, എയ്റ്റ് പ്ലസ് ത്രീ ഇലവൻ ഈസ് ദ കറക്റ്റ് ആൻസർ. മൂന്നുകൊണ്ട് വെട്ടിയതാണ് പന്ത്രണ്ടിന് നാല്, അഞ്ച് പതിനഞ്ചിൽ മൂന്ന്, ആറ് ഇരുപത്തിനാലില് നാല്. അപ്പോൾ ആൻസർ ഫോർ പ്ലസ് ത്രീ പ്ലസ് ഫോർ ഇലവൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദാ ബോർഡ് മാസ് റൂൾ വെച്ച് നമുക്ക് ചെയ്യാം. ആദ്യം ഡിവിഷനാണ് ചെയ്യേണ്ടത്, ആദ്യം ഇവിടെ ചെയ്യണം പിന്നെ ഇവിടെ ചെയ്യണം. ഇവിടെ നമുക്കറിയാം ഡിവിഷൻ ബൈ എ ഫ്രാക്ഷൻ ഈസ് സെയിം ആസ് മൾട്ടിപ്ലിക്കേഷൻ വിത്ത് റെസിപ്രോക്കൽ. പ്ലസ് വൺ ബൈ ത്രീ പ്ലസ് ത്രീ ഡിവൈഡ് ബൈ ത്രീ, ഇവിടെ ഫൈവ് ആൻഡ് ഫൈവ് ക്യാൻസൽ, ടു ബൈ ത്രീ പ്ലസ് വൺ ബൈ ത്രീ പ്ലസ് ത്രീ ബൈ ത്രീ, ആൻസർ ഈക്വൽ ടു സിക്സ് ബൈ ത്രീ ഈക്വൽ ടു ടു, ഓപ്ഷൻ സി ടു ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ ഫൈവ് ഫൈവ് വെട്ടിക്കളഞ്ഞു, ടു ബൈ ത്രീ, ഇവിടെ വൺ ബൈ ത്രീ, അടുത്ത ത്രീ ബൈ ത്രീ, അപ്പോൾ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ സിക്സ് ബൈ ത്രീ, സിക്സ് ബൈ ത്രീ ടു ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ട്വൽവ് പോയിൻറ്റ് ടു സീറോ ബൈ തേർട്ടി സിക്സ് പോയിൻറ്റ് സിക്സ് സീറോ. ഇതിന് നമുക്ക് ട്വൽവ് പോയിൻറ്റ് ടു ഡിവൈഡ് ബൈ തേർട്ടി സിക്സ് പോയിൻറ്റ് സിക്സ് എഴുതാം. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരേ ഡെസിമൽ പ്ലേസ് ആയതുകൊണ്ട് ഒന്നൊന്ന് ഇതാണ്, ടെൻ ഉണ്ട്, രണ്ട് ഭാഗത്തും ഇൻഡ്യൂസ് ചെയ്യാം. ഇവിടെ വൺ ട്വൻറ്റി ടു, ഇവിടെ ത്രീ സിക്സ്റ്റി സിക്സ്, ഇവിടെ വെട്ടിക്കളയാട്ടോ, ത്രീ ടൈംസ് ആണ് ആൻസർ, വൺ ബൈ ത്രീ ആണ്. പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. നവോദയ പരീക്ഷയ്ക്കുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യനുകളാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. കഴിഞ്ഞ 26 വർഷമായി നവോദയ എൻട്രൻസ് പരിശീലന രംഗത്ത് മുന്നിലുള്ള സ്ഥാപനമാണ് മാത്തോമാത്സ്. മാത്തോമാത്സിലൂടെ പഠിച്ച് നിങ്ങൾക്കും നവോദയ വിദ്യാലയത്തിൽ പ്രവേശനം നേടാം. ഓൺലൈൻ ക്ലാസ്സുകൾ ആവശ്യമുള്ള കുട്ടികൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 9446487 43